പി വി അൻവർ എം എൽ എയുടെ പരാതിയിൽ പി ശശിക്കെതിരെ അന്വേഷണം വേണ്ടെന്ന നിലപാടിൽ സി പി എമ്മും സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നും സി പി എം. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നു. വിനീഷ്, നിർണായകമായ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ചാ വിഷയമായത്? ശശിയെ സംരക്ഷിച്ച് തന്നെ സി പി എം നേതാക്കൾ മുന്നോട്ട് പോകുന്നു. അത്തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് മുഖ്യമന്ത്രിയായിരുന്നു. പി വി അൻവറിന്റെ ആരോപണം അത് ശക്തമായി പി ശശിക്കെതിരെ ഉയർന്നിരുന്നു. എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ശക്തമായ ഭാഷയിലായിരുന്നു പി വി അൻവറിനെതിരെയും പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇതിനൊന്നും പി വി അൻവറിന്റെ ആരോപണത്തെ എല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി യോഗത്തിലെ തീരുമാനം ഇത്തരത്തിലാണ്. പി ശശിക്കെതിരായ അന്വേഷണത്തിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ ശശിക്കെതിരായ യാതൊരു തെളിവുമില്ല. ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ശശിക്കെതിരായി എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാം. തൽക്കാലത്തേക്ക് ശശിക്കെതിരെ യാതൊരു വിധമായ ഒരു കൃത്യമായി പറഞ്ഞാൽ സർക്കാരിനെതിരെ സർക്കാരിന് ദോഷം വരുന്ന തരത്തിൽ ഒരു നിലപാടും ശശി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് ദോഷം വരുന്ന രീതിയിൽ ശശി ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. പല ഘട്ടങ്ങളിലും സർക്കാരിനെ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പി ശശിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു ഇടപാട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും സർക്കാരിനെയും പാർട്ടിയെയും ബാധിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ പി ശശിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ ക്ലീൻ ചീറ്റ് നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അൻവറിന്റെ വാദങ്ങളെല്ലാം പൂർണ്ണമായും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളുന്നു. നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പി വി അൻവർ നേരിട്ടെത്തി തന്നെ പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ആക്ഷേപങ്ങൾ ഉയർന്ന ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ പി വി അൻവർ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയ എം വി ഗോവിന്ദനെ നേരിൽ കണ്ട് പരാതി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് പരാതി പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പി വി അൻവർ ആദ്യഘട്ടത്തിൽ ഉന്നയിക്കാത്ത സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയായിരുന്നു വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് അൻവറിന്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട് പ്രധാനമായും പി ശശിക്ക് സംരക്ഷണം നൽകുന്ന ഒരു സാധ്യതയിലേക്ക് അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടന്നിരിക്കുകയാണ്. രോഹിണി, അതായത് വിനീഷ്, മുഖ്യമന്ത്രിയുടെ താല്പര്യം എന്താണോ അത് അപ്പാടെ അംഗീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും തീരുമാനമായിരിക്കുന്നത്. പി ശശിയെ സംരക്ഷിക്കുക, പി വി അൻവറിനെ തള്ളുക, അതോടൊപ്പം എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് തൽക്കാലം മാറ്റണ്ട എന്നുള്ള തീരുമാനവും യോഗത്തിൽ ഉയർന്നതായി അറിയുന്നു. എന്തായാലും പി ശശിയെ, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എ ഡി ജി പിയെയും ഒക്കെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരുന്നു നയം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി യോഗത്തിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇത്തരത്തിലായിരുന്നു. നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ല. തനിക്ക് ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ് പി ശശിയെന്ന് മുഖ്യമന്ത്രി പിന്നീട് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പരസ്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇതേ നിലപാട് തന്നെ മുഖ്യമന്ത്രി തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു വിധമായ അന്വേഷണത്തിന്റെയും പി ശശിക്കെതിരെ യാതൊരു വിധമായ അന്വേഷണത്തിന്റെയും ആവശ്യമില്ല. ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നവർക്ക് എന്തും പറയാം, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ പി ശശിക്കെതിരെ നിലനിൽക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുന്ന ഒരു സാഹചര്യം പൂർണ്ണമായും പി ശശിയെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ പിണറായി വിജയൻ പൂർണ്ണമായും സംരക്ഷിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒപ്പം ഇതിന് സമാനമായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം തുടരട്ടെ, അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും എത്തിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിനെ പൂർണ്ണമായും സി പി എം സംസ്ഥാന നേതൃത്വം തള്ളുന്നു. പാർട്ടിക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെ നേരിട്ട് കാണുന്ന സമയത്ത് വ്യക്തമാക്കിയിരുന്നതും ഇത്തരത്തിലാണ്. പി വി അൻവറിനെ
പാർട്ടിക്കുള്ളിൽ നിലപാടുകൾ വ്യക്തമാക്കാൻ സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിനെയും പാർട്ടിയെയും അപമതിപ്പുണ്ടാക്കുന്ന തരത്തിലായിരുന്നു പി വി അൻവറിന്റെ നിലപാടുകൾ ആ ഒരു ഘട്ടത്തിൽ. ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ പി വി അൻവറിനെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സി പി എം നേതൃത്വം എത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ഇപ്പോൾ തുറന്ന ഒരു പോരിലേക്ക് നീങ്ങുന്നത് എന്ന കാര്യത്തിലും സംശയമില്ല. നിലവിലെ സാഹചര്യത്തിൽ പി ശശിക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർണ്ണമായും ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു. എ ഡി ജി പി അമ്മ രാജ്കുമാറിനെതിരായ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കും ഇന്ന് ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഹിതമനുസരിച്ച് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനമെടുത്തിരിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ പരമാവധി സംരക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെയെല്ലാം അപ്പാടെ തള്ളുകയാണ്. അതുമാത്രമല്ല അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടിയും. എന്തായാലും എന്താണോ സി പി എം ആഗ്രഹിച്ചിരുന്നത്, മുഖ്യമന്ത്രി ആഗ്രഹിച്ചിരുന്നത്, അത് തന്നെ നടപ്പിലാക്കുന്ന സാഹചര്യം. തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ ഏറ്റവും ശക്തനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പല ഘട്ടങ്ങളിൽ പി വി അൻവറിന്റെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വിമത സ്വരം ഉയരുന്നു എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ശക്തൻ സി പി എമ്മിനുള്ളിൽ ഏറ്റവും ശക്തൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നിരുന്നത്. ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി എടുത്തിരുന്ന നിലപാട് ഇത്തരത്തിലാണ്. മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. പി ശശിക്കെതിരെ യാതൊരു വിധമായ ആരോപണങ്ങളുമില്ല, അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണയും തനിക്കില്ല എന്ന നിലപാട് പല ഘട്ടങ്ങളിലായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് സമാനം തന്നെയാണ് ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുഖ്യമന്ത്രി വിശദീകരണം നൽകിയിരിക്കുന്നത്. സർക്കാരിനും പാർട്ടിക്കും അനുകൂലമായ നിലപാടുകൾ മാത്രമാണ് പി ശശി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും പി ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന ഘട്ടത്തിലേക്ക് കടന്നത്. ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരായ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായി. ഈ ചർച്ചയിൽ പ്രധാനമായി മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആഭ്യന്തര വകുപ്പിന്റെ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അന്വേഷണത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടിയിലേക്ക് കടക്കാം എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉറച്ചു നിന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എം ആർ അജിത്കുമാറിനെതിരായ അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം വേണോ എന്ന കാര്യത്തിലെ ചർച്ച സി പി എം സെക്രട്ടേറിയറ്റിൽ ഉയർന്നപ്പോൾ അത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാട് പൂർണ്ണമായും മുഖ്യമന്ത്രി തന്നെ സ്വീകരിച്ചു. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഈ നിലപാടുകൾ പൂർണ്ണമായും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മറ്റെല്ലാവരും ഏറ്റെടുക്കുന്ന സാഹചര്യം നിലവിലെ സാഹചര്യം. അത് തന്നെയാണ് മറ്റൊരു സംശയവും. അതായത് നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുമ്പോൾ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ ചില ശക്തികളുണ്ട്, ചില വിഭാഗീയതകൾ തന്നെയാണ് മറനീക്കി പുറത്തു വരുന്നത് എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. നിലവിൽ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള എതിർശബ്ദം പോലും ഉയർന്നില്ല എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി നിലപാടുകൾ പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം, അതിനുശേഷമാണ് സി പി എമ്മിന്റെ ഇടതുമുന്നണി യോഗം ചേർന്നത്. ആ ഇടതുമുന്നണി യോഗത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഇതിന് സമാനമായിരുന്നു. ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നപ്പോഴും മുഖ്യമന്ത്രി നിലപാട് ശക്തമാക്കിക്കൊണ്ട് ഇതേ നിലപാടിൽ തുടരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകുക മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ വഴിയുള്ളൂ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. പിണറായി പറയുന്നതിനപ്പുറം മറ്റൊരു എതിർവാക്ക് ഉയർത്താൻ സി പി എമ്മിനുള്ളിലെ നേതാക്കൾക്കോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കോ സാധിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ നമ്മൾ ഇടതുമുന്നണിയിലെ ചർച്ചകളിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി ഐ ഈ നിലപാടിൽ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. പ്രത്യേകിച്ച്
ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണം, അന്വേഷണം വേണമെന്നൊക്കെ CPI നേതാക്കൾ പരസ്യമായി മാധ്യമങ്ങളിലൂടെ CPMനെ വിമർശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന തരത്തിലൊക്കെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞുവെങ്കിൽ പോലും ഇടതുമുന്നണി യോഗത്തിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മുട്ടുമടക്കുന്ന സാഹചര്യമാണ് CPI നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. സമാനമായ രീതിയിലായിരുന്നു RJD നേതാക്കളുടെ ഭാഗത്തുണ്ടായ നിലപാടുകൾ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് പൂർണ്ണമായും മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ CPM നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിട്ടെത്തി AKG സെന്ററിൽ നേരിട്ടെത്തി ഈ വിഷയങ്ങൾ ധരിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആക്ഷേപങ്ങൾ ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് AKG സെന്ററിലെത്തി PV അൻവർ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പല ഘട്ടങ്ങളിലായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ CPM നേതൃത്വം PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് PV അൻവറിന്റെ ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കാതെ P ശശിക്കും ഒപ്പം തന്നെ ഈ ADGP MR അജിത് കുമാറിനുമെതിരായ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. രോഹിണി, അതോടൊപ്പം വിനീഷ്, നമുക്കറിയാം EP ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കാൻ പ്രാണിയുള്ള മുതിർന്ന നേതാക്കളൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് തന്നെയാണോ? പിണക്കം മാറാതെ EP ഇങ്ങനെ നിൽക്കുമ്പോൾ എതിർ ശബ്ദങ്ങൾ ഉയരുന്നില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനിയും കൂടുതൽ ഉണ്ടാകുകയല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് അനുമാനിക്കാൻ കഴിയുക. കാരണം പാർട്ടിക്കുള്ളിൽ ഒരു എതിർശബ്ദം അല്ലെങ്കിൽ നില മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു പ്രധാന നേതാവായിരുന്നു EP ജയരാജൻ. അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പോലും രാജിവെച്ച് EP ജയരാജൻ പിണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം പിണറായി പക്ഷത്തിന് ശക്തി പകരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചില ഘട്ടങ്ങളിലൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെ PV അൻവറിന്റെ ആക്ഷേപങ്ങൾ വന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിയെ തലോടുന്നതിനൊപ്പം തന്നെ PV അൻവറിനെയും തലോടുന്ന വാക്കുകൾ തന്നെയായിരുന്നു നമുക്ക് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. കുറച്ചു നാളുകൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ പിന്നീട് ഇടതുമുന്നണി യോഗം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് നടന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും നിലപാടുകളൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാറ്റിവെക്കുന്നു. മുഖ്യമന്ത്രി എന്താണോ പറയുന്നത് അതിന് സമാനമായ തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന സെക്രട്ടറിയും നീങ്ങുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. CPIയുടെ ആക്ഷേപങ്ങളെയൊക്കെ പൂർണ്ണമായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ADGP MR അജിത് കുമാറിനെതിരെ കൃത്യമായ രീതിയിൽ അന്വേഷണം വേണമെന്ന് CPI നേതാക്കൾ പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചിരുന്നു. ആ ഒരു ആവശ്യമൊക്കെ പൂർണ്ണമായും CPIയുടെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത ഇടതുമുന്നണി യോഗം ചേരുമ്പോഴായിരിക്കും ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വരിക. നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പൂർണ്ണമായും ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു. ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണം തൽക്കാലത്തേക്ക് വേണ്ട, മറ്റ് അന്വേഷണങ്ങൾ നൽകുന്നു. ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തണ്ട എന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എത്തി നിൽക്കുന്നത്. ശരി, വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.